ചികിത്സയുടെയും വൈദ്യശാസ്ത്രത്തിന്റെയും ആ തലങ്ങളിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് കാൻസറിന്റെ ഒരു പ്രത്യേകത എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഡോക്ടർ, അതായത് കോശങ്ങളുടെ തളർച്ച രോഗകാരണങ്ങളാൽ അത് പിന്നീട് ശരീരത്തിന്റെ തളർച്ചയായും മരണമായും ഭവിക്കുന്നു. ഇവിടെയാണെങ്കിൽ കോശങ്ങളുടെ വളർച്ച ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അടിസ്ഥാനപരമായി വളർച്ചയ്ക്ക് അനുകൂലമായാണ് പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കോശങ്ങൾ അമിതമായി വളരുന്നു, അത് മറ്റു കോശങ്ങളുടെ പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്ത് അവ തളർത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു വ്യത്യാസം വെച്ച് ക്യാൻസർ ചികിത്സയിൽ എന്തെങ്കിലും പ്രത്യേക സമീപനങ്ങൾ ആവശ്യമുണ്ടോ ഡോക്ടർ? വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞത് അമിതമായി അനിയന്ത്രിതമായി മരണമില്ലാതെ വളരുന്ന കോശങ്ങൾ, അതാണ് ക്യാൻസർ കോശങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ വന്ന വ്യത്യാസങ്ങൾ പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പറയും നമ്മൾ നേരിട്ട് ക്യാൻസർ കോശങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുന്ന ആ പ്രവണതയിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് ആ ക്യാൻസർ കോശങ്ങളുടെ ഈ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മൾ തടയുന്നത്. നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ക്യാൻസർ കോശങ്ങൾ വളരണം, അല്ലെങ്കിൽ ക്യാൻസർ വളരണമെങ്കിൽ നമുക്ക് ധാരാളം ഗ്ലൂക്കോസ് വേണം, ധാരാളം ഓക്സിജൻ വേണം, ഇതെല്ലാം നമുക്ക് അവിടെ എത്തിച്ചേ പറ്റുള്ളൂ. അത് എത്തിക്കാനായിട്ട് സാധാരണഗതിയിൽ അതിന് തുടങ്ങുന്ന സമയത്തുള്ള രക്തധമനികൾ മതിയാവില്ല, അപ്പോൾ പുതിയ രക്തധമനികൾ ഉണ്ടായേ മതിയാവും. അപ്പോൾ അത് ക്യാൻസറിൻ്റെ തന്നെ സ്വഭാവം, ക്യാൻസറിന് തന്നെ അതിനുള്ള ദിവസ കപ്പാസിറ്റി, അത് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ക്യാൻസർ കോശങ്ങൾക്ക് തന്നെയുണ്ട്. അപ്പോൾ അത് പുതിയ പുതിയ ലൈൻ ഇടുന്ന പോലെ പുതിയ പുതിയ രക്തധമനികൾ ഉണ്ടാക്കി അതിലൂടെ ആവശ്യമുള്ള രക്തം, ആവശ്യമുള്ള ഗ്ലൂക്കോസ് എല്ലാം അതിലൂടെ ലഭിക്കുകയാണ്. അതിനെ അതെങ്ങനെ സംഭവിക്കുന്നു നമ്മളിപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പുതിയ ന്യൂ ബ്ലഡ് വെസൽസ് ആർ ബീയിങ് ഫോംഡ്? അപ്പോൾ നമ്മൾ അത് ബ്ലോക്ക് ചെയ്യുകയാണ്. ആ അത് മാത്രം ചെയ്താൽ മതി, ആ ബ്ലഡ് വെസലിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ സെൽ ഇസ് ഗോയിങ് ടു ഡൈ, ബിക്കോസ് സെൽ ഇസ് സ്റ്റാർവ് ടു ഡെത്ത് എന്ന് പറയും. അത് ഇപ്പോൾ നമ്മൾ പറയും, നമ്മളൊരു ഒരു മുറിക്കകത്തുനിന്ന് ഒരാളെ പുറത്തിറക്കി, ഒരു മീറ്റിംഗ് നടക്കുന്ന അവിടെ നിന്ന് എല്ലാവരും പുറത്തിറക്കി വിടാനായിട്ട് ഓരോരുത്തരോരുത്തരും വേണേൽ പുറത്തേക്ക് ഇറക്കി വിടാം, അല്ലെങ്കിൽ ആ മുറിക്കകത്തേക്കുള്ള ലൈറ്റും ഫാനും എയർ സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ആർ ഫോഴ്സ് ടു കം ഔട്ട്. അതുപോലെ നമ്മൾ വി ആർ ട്രൈങ് ടു കിൽ ഓർ ഐ മീൻ ഡാമേജ് ദി ക്യാൻസർ സെൽസ് ബൈ ഓൾ ദീസ് മീൻസ്, അതായത് അതിനെ സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആ ഒരു മേഖലയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ യു ആർ ഫൈൻഡിങ് ന്യൂർ വേയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാൻസർ സെല്ലുകളുടെ ഈ വളർച്ച എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമുള്ള ഒരു പുതിയ ജീവിയുടെ വളർച്ചാക്രമത്തിൻ്റെ ആദ്യ സൂചികകളായിട്ടൊക്കെ കരുതാമോ? വരാം. നമ്മളൊരു ഫിക്ഷൻ നമുക്കത് എടുക്കാവുന്നതാണ്. കാരണം അങ്ങനെ ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ലോ നിൽക്കില്ല, ജസ്റ്റ് ക്യാൻ നോട്ട്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ജീവൻ തന്നെ എടുക്കുക, നമ്മളെല്ലാം ജീവിക്കുകയാണ്. നമുക്ക് വേറെ സ്ഥിതിവിശേഷം ആലോചിക്കാം. നമ്മൾ ഈ ലോകത്തിൽ മരണമില്ല എന്നൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്താൽ മതി, ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ ക്യാൻസർ. നമ്മൾ അതുകൊണ്ട് തന്നെ പറഞ്ഞത് മരിക്കുന്നതല്ലെന്ന് പറഞ്ഞാൽ മരിച്ചേ പറ്റൂ, അടുത്തൊരാൾക്ക് ജീവിക്കണമെങ്കിൽ ഒരാൾ മരിച്ചേ മതിയാവുമെന്ന് പറഞ്ഞ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൾക്കാർ ജനിച്ചുകൊണ്ടിരിക്കുകയും മറുവശത്ത് മരണമില്ല എന്നൊരവസ്ഥയും കൂടി ഉണ്ടാക്കിയെടുക്കുക കഴിഞ്ഞാൽ ഇറ്റ്സ് വേഴ്സ് ദാൻ ക്യാൻസർ. അപ്പോൾ അതാണ് ക്യാൻസർ, നമ്മൾ ക്യാൻസർ സംഭവിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ക്യാൻസർ ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സപ്പോസ് യു തിങ്ക് നാളെ മുതൽ എറണാകുളത്ത് ആരും മരിക്കുന്നില്ല, അതേസമയത്ത് ആൾക്കാർ ഇങ്ങനെ ജനിച്ചുകൊണ്ടേ ഇരിക്കുന്നു, ലൈഫ് ഈസ് ഇമ്പോസിബിൾ, ലൈഫ് ഈസ് ഇമ്പോസിബിൾ, ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട്സ് ഹാപ്പനിങ് ഇൻ ക്യാൻസർ എന്ന് പറയും. ഈ ചോദ്യങ്ങൾ ഇവിടെ ആരാധ്യനായ ഡോക്ടർ ഗംഗാധരനോട് ഉന്നയിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. തീർച്ചയായും ഔഷധത്തോടൊപ്പം സ്വന്തം കാരുണ്യ ദർശനവും പരസഹസ്രം രോഗികളുടെ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പുണ്യവാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയ ജീവിതമെന്ന അത്ഭുതം എന്ന പുസ്തകത്തെക്കുറിച്ച് അത് അവതരിപ്പിച്ചുകൊണ്ട് അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഡി സി ബുക്സ് ഇറക്കിയ പുസ്തകത്തിൽ ഡി സി രവി ഒരു കുറിപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായും ഇവിടെ ഉദ്ധരിക്കേണ്ടതാണ്. രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും നിത്യ ദുഃഖങ്ങളിൽ നിന്ന് കാരുണ്യത്തിൻ്റെ ദർശനമോദിയ തഥാഗതൻ്റെ വഴി, തഥാഗതൻ അറിയാമല്ലോ ബുദ്ധൻ, ഒരു ഡോക്ടറെ ബുദ്ധന് തുല്യം ഉപമിക്കുവാൻ പ്രചോദിതമായ പശ്ചാത്തലം ഡോക്ടർ ഗംഗാധരൻ ചികിത്സയിൽ ചേർക്കുന്ന മാനവികമായ കാരുണ്യമാണ്. ആ ദർശനത്തെക്കുറിച്ച് അല്പമൊന്ന് പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ശരിക്കും മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ
ഇസ് എ ഡിവൈൻ പ്രൊഫഷൻ. രോഗികൾ എന്ന് പറയുന്നത് രോഗികളല്ല, അവരെ രോഗികളായിട്ട് കാണാൻ പാടില്ല. ആ സമയത്ത് അതൊരു ആ ഒരു അവസ്ഥയാണ്, രോഗമൊരു അവസ്ഥയാണ്. ദർ നോട്ട് പെർമനൻ്റ്ലി പേഷ്യൻസ്. അത് മനസ്സിലാക്കാനും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ രോഗിയും നമ്മുടെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മകൻ മക്കൾ ഇങ്ങനെ കാണിക്കാനും ഇങ്ങനെ മനസ്സിലാക്കാനും അങ്ങനെ ആ തരത്തിൽ നമുക്ക് അവരെ അംഗീകരിക്കാനും സാധിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർക്കും ഒരു പഴവും പറ്റില്ല. ബിക്കോസ് ഹീ കനോട്ട് മൂവ് ഫ്രം ഹിസ് എത്തിക്സ്. അപ്പോൾ ആ ഒറ്റ പ്രിൻസിപ്പിൾ മാത്രം മതി എന്ന് പറയും. അതിന് സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ട് നമുക്ക് ഒരു തുകയ്ക്കും നമുക്ക് തുല്യമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ദ ഡോക്ടർസ് ലൈഫ് ഈസ് ഹിസ് ലൈഫ്. അപ്പോൾ അത് മാത്രം സാധിക്കണമെന്ന് മാത്രമേ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ളൂ. അത് എന്ന് സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ അന്ന് ഐ തിങ്ക് അതിലോട്ട് എൻഡ് മൈ പ്രൊഫഷൻ. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അങ്ങിയെ കാണാൻ കാത്തിരിക്കുന്ന രോഗികളെ ഓർത്ത് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ഉദാരമായി ഈ സമയം അനുവദിച്ചതിന് പ്രത്യേകം നന്ദി, ഡോക്ടർ ഗംഗാധർ.